Hello friends, ellavarkkum namaskaram. Aduppum veppum vlogile mattoru pudhiya episode ilekku ellavarkkum swagatham. ആളുകളായി ഞങ്ങൾ കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ട് കാരണം ട്രാവലിംഗ് വീഡിയോസാണ് കൂടുതലും ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇനിയും കുറച്ച് കുക്കിംഗ് വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലെത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഷെഫിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സുഖു ഷെഫിൻ്റെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ പോയി കാണുക അപ്പോൾ ഇന്ന് ഷെഫിനെ കിട്ടിയപ്പോൾ കൈയോടെ പിടിച്ച് കുറച്ച് റെസിപ്പീസ് ചെയ്യിക്കാമെന്ന് കരുതി ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ കുറേ സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുക്കിംഗ് വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 1.5 ചിക്കൻ ബ്രസ്റ്റാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മൂസ് എന്ന് പറഞ്ഞ സംഭവമാണ് ചിക്കൻ മൂസ് വിത്ത് കോക്കനട്ട് ആൻഡ് ബീറ്റ്റൂട്ട് കൂളി വിത്ത് ട്രഫിൾ ഓയിൽ നമുക്കറിയത്തില്ല നാട്ടിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാൻ സാധ്യത ലൂമുകളൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതിപ്പോ ആ ഓയിലിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ ആ ഓയിൽ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് നാട്ടിലെ കോക്കനട്ട് ഓയിൽ ആയാലും ചെയ്യാം ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ട്രഫിൾ ഓയിൽ തന്നെയാണ് ചെയ്യുന്നത് ഇതാണ് ഈ ട്രഫിൾ ഓയിൽ ഇത് വൈറ്റ് ട്രഫിൾ ഓയിലാണ് കുറച്ച് സ്ട്രോങ് ഫ്ലേവറുള്ള ഇതാണ് ഈ സംഭവം അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു 1.5 ചിക്കൻ ബ്രസ്റ്റാണ് കിലോഗ്രാം ഒന്നും ഞാൻ നോക്കിയില്ല 1.5 ചിക്കൻ ബ്രസ്റ്റിന് നമ്മളൊന്ന് പൊടിയായിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മളത് മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചെടുക്കുക ക്രീം മാതിരി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളതിനകത്തേക്ക് കുറച്ച് എഗ് വൈറ്റ് ഒരു 3 മുട്ടയുടെ വെള്ളം അടിച്ചെടുത്ത് നല്ല ഫോമായതിന് ശേഷം ചിക്കൻ മൂസ് അരച്ച് വെച്ചിരുന്ന ചിക്കൻ അതിനകത്ത് മിക്സ് ചെയ്ത് എയർ പോകാണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പാനിലേക്ക് അത് പൈപ്പിംഗ് ബാഗ് വഴി കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇഷ്ടമുള്ള ഷേപ്പിലും ചെയ്യാം ഇത് മിക്സിയിലേക്ക് ഇട്ട് നല്ലോണം നല്ല ക്രീം മാതിരി അരച്ചെടുക്കുക മിക്സിയിൽ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാണ്ട് ക്രീം മാതിരി അരച്ചെടുക്കുക ഇത് നമ്മളൊന്നും ചേർക്കണ്ട ചിക്കൻ മാത്രം ഇട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ എഗ് വൈറ്റ് ചേർത്ത് സമയത്ത് സോൾട്ട് ആഡ് ചെയ്യുക പെപ്പറും ആഡ് ചെയ്യുക ആ ഇത് നമ്മൾ അരച്ചെടുത്ത ചിക്കൻ ബ്രസ്റ്റാണ് നല്ല ക്രീം മാതിരി അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മളൊരു 3 മുട്ടയുടെ എഗ് വൈറ്റ് എടുക്കുക അതിന് ശരിക്കൊന്ന് ഫോമൈനേഷനും രണ്ടും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ പാനിൽ കുക്ക് ചെയ്യണം 3 മുട്ടയുടെ എഗ് വൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ മൂസിന് അരച്ചു വെച്ച ചിക്കനും ഈ എഗ് വൈറ്റും കൂടി എക്വൈറ്റ് നല്ലോണം പതപ്പിച്ച് ഫോമാക്കിയതിനു ശേഷം ഫോൾഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്താണ് കുക്ക് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എഗ് വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും നമ്മൾ ഒന്ന് കമത്തി നോക്കുക അതിൻ്റെ അർത്ഥം കമത്തുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാരണം അത് മൊത്തത്തെ അടിഞ്ഞില്ലെങ്കിലും തറയിലേക്ക് പോകും മൊത്തം പതഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും താഴേക്ക് വീഴാൻ പാടില്ല വീഴത്തില്ല ആ പാത്രത്തിൽ തന്നെ ഇരിക്കും സാധനം യെസ് ഇത് നമ്മുടെ മുട്ടയുടെ വെള്ളടിച്ചതും അത് ചിക്കൻ അരച്ചതും ചിക്കൻ ബ്രസ്റ്റ് അരച്ച് വെച്ചേക്കണം ചിക്കൻ ബ്രസ്റ്റ് ഇനിയിപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് പെപ്പർ ആഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പെപ്പർ വൈറ്റ് പെപ്പർ ആണ് നല്ലത് കാരണം നല്ല കളർ മറ്റേ ബ്ലാക്ക് ആയിട്ട് എടുത്ത് കാണിക്കാതിരിക്കാനായിട്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അല്ല നമ്മുടെ അടുത്ത് ബ്ലാക്ക് ഉള്ളു കേട്ടോ പിന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ എയർ പോകാണ്ട് ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കുക അത് ലൂസാകും ഷെഫ് ഒരു കാര്യം ചോദിച്ചിട്ട് ഈ എഗ് വൈറ്റിന് വരെ നമുക്ക് ക്രീം ഒഴിക്കാവോ ഇല്ല എഗ് വൈറ്റിന് വരെ ക്രീം ഒഴിച്ചാൽ മീറ്റ് ഹാർഡാകുള്ളൂ ഇത് മീറ്റ് സോഫ്റ്റ് ആകാനാണ് നല്ല പഞ്ഞി മാതിരി ഇരിക്കേ അതാണ് മൂസ് എന്ന് പറയുന്ന കാര്യം ഇത് ശരിക്കും ഏത് രാജ്യത്തെ ഫുഡാണിത് ആ ശരിക്കും പറഞ്ഞതൊരു എന്താ പറയുക ഒരു ഞാനൊരു ഇന്ത്യൻ വെർഷനിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നേ ഉള്ളൂ ഇതിനെ ശരിക്കും പറഞ്ഞ ഒരു യൂറോപ്യൻ ഫ്ലേവറാണ് ഞാൻ നമ്മളിപ്പോൾ കോക്കനട്ട് മിൽക്കും ബീട്രൂട്ട് കൂളിയെല്ലാം ചേർത്ത് ചെയ്യണ കാരണം നമുക്കൊരു ഇന്ത്യൻ ഫ്ലേവർ കിട്ടും ചോക്ലേറ്റ് മൂസ് എന്ന ആൾക്കാർ കേട്ടോ ചിക്കൻ മൂസ് എന്നൊക്കെ സാധാരണ പറയാറില്ല ഇക്കടല്ലാതെ വേറെ എന്തെങ്കിലും ഇത് വെച്ച് ചെയ്യാൻ പറ്റുമോ ബീഫോ ഇല്ല ബീഫ് പറ്റും ഇതുപോലെ അരിഞ്ഞു കിട്ടില്ല ചിക്കൻ മാതിരി ബീഫ് അരിഞ്ഞാലും സോഫ്റ്റ് ആകാൻ ബുദ്ധിമുട്ടാണ് നമ്മളത് ചിക്കൻ മൂസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇടുക അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ചിക്കൻ മൂസ് നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്ത് റെഡിയാക്കി വെച്ചിരിക്കേ ഇനി നമ്മളൊരു പാൻ വയ്ക്കാം ഒരു ഗ്രിൽ ഒരു സാധാരണ ഒരു പാൻ വെച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക
Sunflower oil. We will steam it. We will plate it. Alikattum aduppil vevum vibhavangal. Chudode vilambi swadode uttum.